ഹലോ ഗൈസ്, 73 മൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ എടുക്കണം ഗൈസ്, കുറച്ച് ദൂരത്ത് പോകണം. അപ്പോൾ നമുക്ക് അതൊക്കെ കാണിച്ചു തരാട്ടോ, ഒന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇന്നത്തെ പണി എന്തെന്ന് വെച്ചാൽ നമുക്ക് നേരെ പോയി കുറച്ച് പുല്ലും പുല്ലൊക്കെ വെട്ടാനുണ്ട്. അപ്പോൾ വയലിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് തന്നെ. തോട്ടത്തിലൊന്നും പുല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വയലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പുല്ലുണ്ടോയെന്നൊന്നും അറിയില്ല, കത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന കുറച്ച് ഡേഞ്ചറായ സ്ഥലത്തേക്കാണ്. അവിടെ പന്നിയും കാട്ടുപന്നിയൊക്കെ ഉള്ളതാണ്. എന്താവുമെന്ന് അറിയില്ല, ചെന്ന് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് ഗൈസ്. എന്നുവെച്ചാൽ ഈ ഒരു ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്, അപ്പോൾ അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ്, ഇതൊരു പഴയ ഒരു കുളമാണ് കേട്ടോ ഗൈസ്. ഇത് കാടൊക്കെ മൂടി കിടക്കുകയാണ്. അപ്പോൾ ആരും നന്നാക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ആ വീഡിയോ എടുക്കുന്നത്. അടിപൊളിയല്ലേ ഗൈസ്? കവുങ്ങുകളും വാഴകളൊക്കെയാണ് ഇപ്പോൾ കൃഷി ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. ഇനി അതാല കൂടാണ്ട് നമുക്ക് കുറച്ച് പുല്ലൊക്കെ വെട്ടാനുണ്ട്. അപ്പോൾ രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇളം വെയിൽ വന്നതുകൊണ്ട് മഞ്ഞൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകണം ഗൈസ്. നമുക്കിന്ന് പുല്ലെത്താനുള്ളത് ആ സൈഡിലാണ് ഗൈസ്. അപ്പോൾ അവിടേക്ക് പോവാം നമുക്ക്. അപ്പോൾ നല്ല മുള്ളൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. നല്ല മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ താണ്ടിയിട്ട് വേണം നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇത് അവിടെയാണ് കാട്ടുപന്നിയൊക്കെ ഉള്ള കേസ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേസ്, നമ്മൾ എങ്ങനെയൊക്കെയോ പുല്ലൊക്കെ ചെത്തി ഒരു കെട്ട് ചെത്തിയിട്ട് നേരെ ഇനി വീട്ടിലേക്ക് കൊണ്ട് കിട്ടണം. ആ ഗേറ്റൊക്കെ കയറിയിട്ട് വേണം നമ്മൾ ഇനി വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ നമ്മൾ പിന്നെ പ്ലാവും ചപ്പൊക്കെ വെട്ടിട്ടേക്കുവാണ് ഗൈസ്. മറ്റേ ആടിന് വേണ്ടിയിട്ട് എല്ലാം വെട്ടി എല്ലാം വൃത്തിയാക്കി ഇനി പോയി നേരെ പോയി കുളിക്കണം. ഫുൾ കറയും കാര്യങ്ങളൊക്കെയാണ്, ഇനി നേരെ പോയി കുളിക്കണം. നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ഒരു കെട്ട് പുല്ലെടുത്തിട്ട് നമുക്ക് പിന്നെ താഴേക്ക് കിടണം ഗൈസ്. ടെറസിൻ്റെ മുകളിലാണ് ഉള്ളത്. സ്കൂളിലൊക്കെ കഴിഞ്ഞു നമുക്ക് ചായ കുടിക്കണം. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള പുട്ടും പഴമാണ്. ഇനി നമുക്കത് മെല്ലെ കഴിച്ചു തുടങ്ങും. പണിയൊക്കെ ഒരുവിധം തീർന്നു ഗൈസ്.